നമസ്കാരം. ഗവൺമെൻറ് ഐ ടി എ മലമ്പുഴയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൺമുഖൻ. ഗവൺമെൻറ് ഐ ടി എ മലമ്പുഴയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്തത് മില്ലിംഗ് മെഷീൻ എന്താണെന്നും അത് വികസിപ്പിച്ച ഹിസ്റ്ററിയും അതുകൂടാതെ ക്ലാസിഫിക്കേഷൻ ഓഫ് മില്ലിംഗ് മെഷീനുമാണ്. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കോളമൻ ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ്റെ ഭാഗങ്ങളാണ്. അതിനു മുന്നായി മില്ലിങ്ങിനെക്കുറിച്ച് ചെറുതായി രണ്ട് വാക്കിൽ പറയാം. മില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ റിമൂവിങ് മെറ്റീരിയൽ ബൈ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിൻറ്റ് കട്ടർ. മൾട്ടി പോയിൻറ്റ് കട്ടർ ഉപയോഗിച്ച് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനാണ് മില്ലിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്ക് ടേബിൾ ഹോൾഡ് ചെയ്ത് ചെയ്യുന്നു. കട്ടർ സ്പിൻഡിലിൽ അല്ലെങ്കിൽ ആർബറിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. കട്ടർ ഏത് സ്പീഡിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മെറ്റീരിയലിലെ ഹാർഡ്നെസ് അനുസരിച്ച് സ്പീഡ് വേരിയേഷൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഫീഡ്, അതായത് ടേബിൾ മൂവ്മെൻറ്റ്. ടേബിൾ മൂവ്മെൻറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ, ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് ആംഗുലറിലാണ് ടേബിൾ മൂവ് ചെയ്യുന്നത്. അതുകൂടാതെ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നത് ടേബിൾ ഒന്നായി വർക്കിനെതിരെ അല്ലെങ്കിൽ കട്ടറിനെതിരെ മൂവ് ചെയ്യുന്നതാണ്. പിന്നെ കട്ടിംഗ് എഡ്ജ് റിമൂവ്സ് മെറ്റൽ ഇൻ ദ ഫോം ഓഫ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്. കട്ടിംഗ് എഡ്ജ് വർക്കിൽ നിന്ന് തുടർച്ചയായി മെറ്റീരിയൽ റിമൂവ് ചെയ്യും. അതുകൊണ്ട് ഒരു സമയത്ത് ഒരു കട്ടിംഗ് എഡ്ജ് മാത്രമേ വർക്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുള്ളൂ. മറ്റേ കട്ടിംഗ് എഡ്ജ് ഐഡിയലായിരിക്കും. ഇത് മൾട്ടിപ്പിൾ പോയിൻ്റ് കട്ടിംഗ് എഡ്ജാണ്. അപ്പോൾ മില്ലിംഗ് കട്ടറിൽ 6 or 8 അതിൽ കൂടുതലോ കട്ടിംഗ് എഡ്ജ് ഉണ്ടാവും. പിന്നെ ഈ കട്ടിംഗ് എഡ്ജ് കണ്ടിന്യൂസ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് വർക്കും കട്ടിംഗ് എഡ്ജും ചൂടായിരിക്കും. അത് കൂളിയാനുള്ള സംവിധാനവും അതിലുണ്ടാവും. കൂളി ചെയ്യുന്നത് കൂളൻ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അടുത്തതായിട്ട് കോളമൻ ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ്റെ ചിത്രമാണ് കാണുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഞാൻ വായിക്കാം. ബേസ് കോളമൻ നീ സാഡിൽ സ്പിൻഡിൽ ഓവർ ഹാങ്ങിങ് ആം ആർബർ സപ്പോർട്ട് മുതലായവയാണ്. അതുകൂടാതെ മില്ലിംഗ് മെഷീൻ്റെ പ്രധാനപ്പെട്ട മെയിൻ പാർട്സ് ഓഫ് ദ മില്ലിംഗ് മെഷീനാണ് കാണുന്നത്. ബേസ്, കോളം, നീ, സാഡിൽ, ടേബിൾ, ഓവർ ഹാങ്ങിങ് ആം, സ്പിൻഡിൽ, ആർബർ സപ്പോർട്ട് ആൻഡ് ആർബർ. ബേസ്, ഇത് ബേസ് വെച്ചാൽ അറിയാമല്ലോ, ഒരു മെഷീൻ്റെ എല്ലാ ഭാഗങ്ങളും അതിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആ ബേസാണ് തറയിൽ ഗ്രൗട്ട് ചെയ്തിരിക്കുന്നത്. തറയുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗവും ആ ബേസായിരിക്കും. ആ ബേസ് എപ്പോഴും നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേ കാസ്റ്റിംഗ് ഉപയോഗിച്ചാണ്, ഗ്രേ കാസ്റ്റ് അയൺ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബേസിൻ്റെ അടിഭാഗം ഫിനിഷ് ചെയ്തായിരിക്കും. ആ അടിഭാഗം കറക്റ്റ് പാരലായി ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. അതുകൂടാതെ അത് ഉറപ്പിക്കാനുള്ള ഗ്രൗട്ടിംഗ് ബോൾട്ടുകളും ബോൾട്ട് ഇടാനുള്ള ഹോളുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ മെഷീൻ്റെ മുകളിൽ, ആ ബേസിൻ്റെ മുകളിലാണ് എല്ലാ പാർട്സുകളും ഉറപ്പിച്ചിരിക്കുന്നത്. ഏത് മെഷീൻ്റെ ആയാലും, അതേപോലെ ലേത്തിലായാലും എല്ലാ പാർട്സുകളും ബേസിലാണ് ഉറപ്പിച്ചത്. അതുപോലെ തന്നെ ഈ മില്ലിംഗ് മെഷീനിലും ബേസിലാണ് എല്ലാ ഭാഗങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ബേസിൻ്റെ ഒരു ഭാഗത്ത് കോളം ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ഒരു ഭാഗത്ത് വെർട്ടിക്കലായിട്ട് കോളം ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അടുത്ത ഭാഗത്ത് നീ എലിവേറ്റിംഗ് സ്ക്രൂവും ഉണ്ടാകും. അതിൻ്റെ അടിയിലായി ഹോളോ വെച്ചാൽ ദൂരമുള്ള ഭാഗമായിരിക്കും. ആ ഭാഗത്ത് കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ റിസർവയർ, കട്ടിംഗ് ഫ്ലൂയിഡ് സൂക്ഷിക്കാനുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ ബേസ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേ കാസ്റ്റേണാണ്. അതിൽ അടിഭാഗം ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. അടിഭാഗം തറയുമായി പാരലായിരിക്കും. അപ്പോൾ അടിഭാഗത്ത്, ആ ബേസിൻ്റെ ഭാഗത്ത് ബോൾട്ട് ഫിക്സ് ചെയ്യാനുള്ള, ഫൗണ്ടേഷൻ ബോൾട്ട് ഫിക്സ് ചെയ്യാനുള്ള ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൂടാതെ ബേസിൻ്റെ ഒരു ഭാഗത്ത് കോളം വെർട്ടിക്കലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ മറുവശത്തായിട്ട് കോളം ഫിക്സ് ചെയ്തതിൻ്റെ ഭാഗത്ത് ഒഴിവുള്ള ഭാഗത്ത് ഒരു
ടാങ്ക് പോലെ ദ്വാരമായിരിക്കും, അതിൽ കട്ടിങ് ഫ്ലൂയിഡ് ഉണ്ടാവും. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നീ എലിവേറ്റിംഗ് സ്ക്രൂ ഘടിപ്പിക്കാനുള്ള പ്രൊവിഷനും ഉണ്ടാവും. അടുത്തത് കോളം. കോളം ബേസിൻ്റെ മുകളിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ കോളം ആണ് മെയിൻ സപ്പോർട്ടിംഗ് ഫ്രെയിം ഓഫ് ദ കോളം ബേസിൻ്റെ മുകളിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കോളം ഈസ് ദ മെയിൻ സപ്പോർട്ടിംഗ് ഫ്രെയിം മൗണ്ടർ ഓൺ ദ ബേസ്. ബേസിൻ്റെ മുകളിൽ പ്രധാനപ്പെട്ട ഫിക്സ് ചെയ്തിരിക്കുന്നത് കോളമാണ്. കോളം ഒരു ബോക്സ് ഷേപ്പ്ഡ് ആണ്. ഹോളത്തിനകത്ത് കോളത്തിൻ്റെ ഷേപ്പ് ഒരു ബോക്സ് ആയിരിക്കും, വെച്ചാൽ ഉള്ളിൽ ദൂരമുള്ള ബോക്സ് ആയിരിക്കും. അതിലാണ് സ്പിൻഡിൽ അല്ലെങ്കിൽ ആർബർ കറക്കാനുള്ള മൂവ്മെൻറ്റും ഫേഡ് ഫീഡ് അല്ലെങ്കിൽ ടേബിൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സംവിധാനവും അതിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മോട്ടർ പുള്ളി വി ബെൽറ്റ് ഗിയർ ബോക്സ് അതുകൂടാതെ ഗിയർ ചേഞ്ചിങ് ലിവേഴ്സ് ടേബിൾ മൂവ് ചെയ്യാനുള്ള ലിവേഴ്സ് എല്ലാം അതിനകത്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോളത്തിൻ്റെ ഫ്രണ്ട് സർഫസ് ഫ്രണ്ട് ഭാഗം അതാ വെച്ചാൽ ബേസിൻ്റെ നേരെ മുകളിലെ ഭാഗം കറക്റ്റായിട്ട് ഗൈഡ് വേ മെഷീൻ ചെയ്തിട്ടുണ്ടാകും. ഡൗട്ടെയിൽ ടൈപ്പ് ഗൈഡ് വേസ് മെഷീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് നീ അതിൻ്റെ സൈഡിൽ കൂടിയാണ് നീ പറയുന്ന പാർട്ട് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ കോളത്തിൻ്റെ ഡയറക്റ്റ് മുകളിൽ ബേസിന് പാരലായിട്ട് ഓവർ ഹാങ്ങിങ് ആം ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ആ ഓവർ ഹാങ്ങിങ് ആം കോളത്തിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്ന തരത്തിലായിരിക്കും അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് മൂവ് ചെയ്യുന്നത് കണ്ടിന്യൂസ് മൂവ്മെൻ്റ് അല്ല, നമ്മൾ ആർബർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ആർബർ ഫിക്സ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കോളത്തിൻ്റെ മുകളിൽ ചെറിയൊരു മൂവ്മെൻറ്റ് ചെറിയ ഗൈഡ് വേ കൊടുത്ത് അതിൻ്റെ മുകളിൽ കൂടി മൂവ് ചെയ്യുന്ന തരത്തിലായിരിക്കും ടോപ്പിൻ്റെ കോളത്തിൻ്റെ ടോപ്പ് വേസ് ടോപ്പ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നീ, അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട ഭാഗം വിട്ടുപോയത് കോളമിനും നിർമ്മിച്ചിരിക്കുന്ന ഗ്രേ കാസ്റ്റേണ് ഉപയോഗിച്ചായിരിക്കും. പിന്നെ നീ, ഈ നീ കോളത്തിൻ്റെ ഫേസിലൂടെ വെർട്ടിക്കൽ ഫേസിലൂടെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നുണ്ടാവും. നീ ഈസ് ഗ്രേ കാസ്റ്റേൺ, അത് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേ കാസ്റ്റേണാണ്. ദ അഡ്ജസ്റ്റിൻ്റ് ഹൈറ്റ് ഈസ് അഫക്റ്റഡ് ബൈ, അപ്പോൾ ഈ നീ മുകളിലേക്കും താഴേക്കും പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു എലിവേറ്റിംഗ് സ്ക്രൂ ബേസിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ എലിവേറ്റിംഗ് സ്ക്രൂ കറങ്ങുമ്പോഴാണ് അല്ല എലിവേറ്റിംഗ് സ്ക്രൂ ഫിക്സഡ് ആക്കി അതിന് ചുറ്റുമുള്ള നെറ്റ് നീയിൽ ഘടിപ്പിച്ചിട്ടുള്ള നെറ്റ് കറങ്ങുമ്പോൾ ഈ നീ മുകളിലേക്കും താഴേക്കും കോളത്തിൻ്റെ സർഫസിലൂടെ മുകളിലേക്കും താഴേക്കും പോകും. അത് സ്പിൻഡിലിൽ അല്ലെങ്കിൽ കട്ടറിൻ്റെ അടുത്തേക്ക് വർക്ക് കൊണ്ടുപോകാനും കട്ടറിനെ താഴ്ത്താനും ഇത് സഹായിക്കും. പിന്നെ നീ ഹൗസസ് ഫീഡ് മെക്കാനിസം ഓഫ് ദ ടേബിൾ ആൻഡ് നീൻ്റെ അടിയിൽ ടേബിൾ മൂവ് ചെയ്യാനുള്ള സംവിധാനം, ടേബിൾ ലോഞ്ചിറ്റ്യൂഡിനായിട്ടും ക്രോസ് ഫീഡായിട്ടും മൂവ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും നീയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അത് കൺട്രോൾ ചെയ്യാനുള്ള മാനുവൽ കൈകൊണ്ട് കറക്കാനുള്ള ഹാൻഡ് വീലും ഓട്ടോമാറ്റിക്കായി ഫീഡ് ചെയ്യാനുള്ള മെക്കാനിസം അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ടോപ്പ് ഫേസ് ഓഫ് ദ നീ, നീയുടെ മുകളിൽ ടോപ്പ് ഫേസസ് ഒരു ഗൈഡ് വേ, സാധാരണ ഡൗട്ടെയിൽ ഗൈഡ് വേസ് ആയിരിക്കും. ആ ഗൈഡ് വേസിൽ കൂടി സാഡിൽ മൂവ് ചെയ്യുന്നത് കോളത്തിലേക്ക് എതിരെയാണ്. കോളത്തിൻ്റെ സർഫസിന് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും സാഡിൽ നീങ്ങുന്നത്. കോളത്തിൻ്റെ ഗൈഡ് വേസിന് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും ഈ സാഡിൽ മൂവ് ചെയ്യുന്നത്. അടുത്തത് സാഡിൽ, ഈ സാഡിൽ നീയുടെ മുകളിലൂടെ നീങ്ങും. ഓൺ ദ ടോപ്പ് ഓഫ് ദ നീ ഈസ് പ്ലേസ് ഓൺ ദ സാഡിൽ, നീയുടെ മുകളിലാണ് നീങ്ങുന്നത്. വിച്ച് ഗൈഡ് വേസ് സെറ്റ് എക്സാക്ട്ലി 90 degrees ടു ദ കോളം, കോളമിൻ്റെ ഫേസസിന് 90 degrees ആയിരിക്കും സാഡിൽ ഫിക്സ് ചെയ്യുന്നത്. ഒരു ക്രോസ് ഫീഡ് സ്ക്രൂ നിയർ ദ ടോപ്പ് ഓഫ് ദ നീ എൻഗേജസ് വിത്ത് നെട്ട്. ഒരു ക്രോസ് ഫീഡ് സ്ക്രൂ ഈ നീയുടെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു നെട്ട് ക്രോസ് ഫീഡ് അതായത് സാഡിൽ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്കുമ്പോൾ ആ സാഡിൽ വെച്ചാൽ ആ ബോൾട്ട് കറക്കുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് ഫീഡ് സ്ക്രൂ കറക്കുമ്പോൾ ഈ
സാഡിൽ ഘടിപ്പിച്ചുള്ള നെറ്റിൻ്റെ സഹായത്തോടുകൂടി സാഡിൽ കോളത്തിന് പാരല കോളത്തിനെതിരെ നീങ്ങുകയും കോളത്തിന് അടുത്തേക്കും പുറകോട്ടേക്കും നീങ്ങുകയും ചെയ്യും. അതുപയോഗിച്ചാണ് നമ്മൾ ക്രോസ് ഫീഡ് കൊടുക്കുന്നത്, വർക്ക് കട്ട് ചെയ്യാനുള്ള ക്രോസ് ഫീഡ് കൊടുക്കുന്നത് അതിലാണ്. അതുകൂടാതെ ഈ സാഡിൻ്റെ മുകളിൽ കറക്റ്റ് പ്രിസൈസ്ലി ഗൈഡ് വേസ് ഡൗട്ടിൽ ഗൈഡ് വേസ് ഉണ്ടാകും. അതിൻ്റെ മുകളിൽ കൂടി ടേബിൾ മൂവ് ചെയ്യും. ടേബിൾ കോളത്തിന് പാരലായിട്ട് മൂവ് ചെയ്യും. അതായത് ക്രോസ് ഫീഡ് സ്ക്രീനിൻ്റെ കറക്റ്റ് 90 ഡിഗ്രി ആംഗിളായിരിക്കും ഈ സാഡിൽ അല്ലെങ്കിൽ ടേബിളിൻ്റെ ഗൈഡ് വേസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തത് ടേബിൾ. ടേബിൾ സാഡിലിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കോളത്തിന് പാരലായിട്ട്, അതെന്നുവെച്ചാൽ കട്ടറിൻ്റെ പാരലായി നീങ്ങാനായിരിക്കും, നീങ്ങാനുള്ള സംവിധാനമുള്ള ഗൈഡ് വേസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ ടേബിളിൻ്റെ മുകളിൽ ടി സ്ലോട്ടിൽ വർക്ക് ഡയറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതർ ഫിക്സേഴ്സോ മെഷീൻ വൈസസോ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അതുകൂടാതെ ആ ടേബിളിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ ഹോള് പ്രൊവൈഡ് ഉണ്ടാവും. കൂളൻ്റെ വർക്കിൽ തട്ടി ആ ടേബിളിൻ്റെ സൈഡിൽ കൂടി നേരെ പോയി നമ്മൾ ബേസിലുള്ള കൂളൻ്റ് ട്രെയിൽ അല്ലെങ്കിൽ കൂളൻ്റ് റിസർവോയറിൽ ചെന്നെത്തുന്ന രീതിയിലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ടേബിളിൻ്റെ രണ്ട് ഭാഗത്തും ചെറിയ ഈ കട്ടിംഗ് ഫ്ലൂയിഡ് ഒഴുകി, ടേബിളിൻ്റെ സൈഡിൽ കൂടി കട്ടിംഗ് ഫ്ലൂയിഡ് ഒഴുകി നേരെ റിസർവിലേക്ക് പോകാനുള്ള സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. പിന്നെ അതുകൂടാതെ ഈ സാഡിലിൻ്റെ മുകളിൽ ഒരു ലീഡ് സ്ക്രൂ, ലോഞ്ചിറ്റ്യൂഡൽ ലീഡ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലീഡ് സ്ക്രൂ ടേബിളിന് അടിയിലുള്ള നെറ്റുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടാകും, അപ്പോൾ ടേബിളിൻ്റെ ഹാൻഡിൽ കറക്കുമ്പോൾ ടേബിൾ ഫോർവേഡും ബാക്ക്വേഡും അതായത് വെച്ചാൽ കോളത്തിന് പാരലായിട്ട് മൂവ് ചെയ്യാൻ കഴിയും. പിന്നെ അതുകൂടാതെ ഈ ലോഞ്ചിറ്റ്യൂഡ് ട്രാവൽ നമുക്ക് വർക്കിൻ്റെ നീളത്തിനേക്കാൾ അല്ലെങ്കിൽ കട്ടിംഗ് ദൂരത്തിനേക്കാൾ വളരെ കുറച്ച് ദൂരം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുള്ളൂ. എന്താ കട്ടറിൻ്റെ ഡയമീറ്റർ, അതിനനുസരിച്ച് മൂവ്മെൻറ്റ് ടേബിളിലെ മൂവ്മെൻറ്റ് കുറയ്ക്കാനും കൂട്ടാനും ടേബിളിലെ മൂവ്മെൻറ്റ് ഉറപ്പിക്കാനും അല്ലെങ്കിൽ ടേബിളിലെ മൂവ്മെൻറ്റിൻ്റെ നീളം പരിമിതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് ഡോഗ്സ് ആ ടേബിളിൻ്റെ സൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ തട്ടി ആ മൂവ്മെൻറ്റ് അവിടെ റിസ്ട്രിക്ഷൻ ആകും. അങ്ങനെയുള്ള സംവിധാനം ഈ ടേബിളിൻ്റെ സൈഡ് ട്രിപ്പ് ഡോഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൂടാതെ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ ഈ ടേബിൾ കോളത്തിൻ്റെ പാരലല്ലാതെ ആംഗിളിൽ മൂവ് ചെയ്യാനുള്ള സർക്കുലർ ബേസ് സാഡിലിൻ്റെ മുകളിലും അതേ സെയിം സാധനം ആ സെയിം ഫീമെയിൽ പാർട്ട് ടേബിളിൻ്റെ അടിയിലും ഉണ്ടാകും. അതുപയോഗിച്ച് നമുക്ക് ഈ ടേബിൾ 45 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറ്റും. അതുകൂടാതെ ഈ സർക്കുലർ ബേസിൽ ഗ്രാജുവേറ്റഡ് ഡിഗ്രിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓവർഹാങ്ങിങ് ആം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോളത്തിൻ്റെ മുകളിലാണ് ഓവർഹാങ്ങിങ് ആം ഉള്ളത്. അത് ഈ കോളത്തിൽ എന്തൊക്കെയുള്ളത്, കോളത്തിൽ പ്രധാനമായിട്ടുള്ളത് മുകളിൽ ബോക്സ് ഷേപ്പാണ് അതിനുള്ളത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഓവർഹാങ്ങിങ് ആം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് സ്പിൻഡിൽ ഉണ്ടാവും. ആ സ്പിൻഡിലെ ഫേസ് മാത്രം കോളത്തിന് പുറത്തുണ്ടാവുള്ളൂ, ബാക്കിയുള്ള എക്സ്റ്റൻഷനൊക്കെ കട്ടർ ഫിക്സ് ചെയ്യാനുള്ള സ്പിൻഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെയിൻ ഡ്രൈവിംഗ് മെക്കാനിസമാണ് കട്ടർ ഇറക്കാനുള്ള ഡ്രൈവിംഗ്. കട്ടർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ആർബേഴ്സാണ് ഉപയോഗിക്കുന്നത്. ആ ആർബർ ലോങ് ആർബറും ഉണ്ടാകും, സ്റ്റബ് ആർബറും ഉണ്ടാകും. ലോങ് ആർബർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ആർബർ മീൻസ് ഒരു 500 mm അല്ലെങ്കിൽ 700 mm നീളമുള്ള ലോങ് ആർബർ. ലോങ് ആർബറിൽ കട്ടർ എവിടെ വേണമെങ്കിലും ആ 500 mm എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ലോങ് ആർബർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ആർബർ വൈബ്രേഷൻ ഇല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവർഹാങ്ങിങ് ആം ഉപയോഗിക്കുന്നത്. ആ ഓവർഹാങ്ങിങ് ആം ഉപയോഗിച്ച് അത് ഈ ആർബറിൻ്റെ മറ്റേ എൻഡും ഹോൾഡ് ഒരു എൻഡ് ലോങ് ആർബറുടെ ഒരു എൻഡ് സ്പിൻഡിലിൻ്റെ ദൂരത്തിലും മറ്റേ എൻഡ്
ഈ ഓവർ ഹാങ്ങിങ് ആർബറിലുള്ള ആർബർ സപ്പോർട്ടിലുമാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഓവർ ഹാങ്ങിങ് ആമിൻ്റെ ഉപയോഗം. ഓവർ ഹാങ്ങിങ് ആം നമുക്ക് ഈ കോളത്തിൻ്റെ ടോപ്പ് ഫേസിലൂടെ മുകളിലേക്കും താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റും. അത് ഈ ലോങ് ആർബറിൻ്റെ നീളത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഓവർ ഹാങ്ങിങ് ആമിൽ ബെയറിംഗ് സപ്പോർട്ട് സെറ്റ് ചെയ്യാനുള്ള ഡൗട്ടിൽ ഗേഡ് വേയും ഉണ്ടാവും. എന്താച്ചാൽ ലോങ് ആർബർ സെറ്റ് ചെയ്യാനുള്ള ഡൗട്ടിൽ ഗേഡ് വേയും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.